വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചുമന്ന പട്ടും മിതുര വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതുക്കൽ ലാസർ എന്ന ഒരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സമൂഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കണമേ. അതിനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയ്ക്കിടയിൽ കിടന്ന് യാതനെ അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉപവിയുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് മക്കൾക്ക് ചെയ്യുന്ന പണി മഹേശന് ചെയ്യുന്ന ആരാധനയാക്കി മാറ്റിയ ഒരു വ്യക്തിത്വത്തെയാണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൽ നാം കാണുന്നത്. ഫ്രാൻസിലെ പിറനീസ് പർവ്വതത്തിലെ പൂയി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1580 വില്യം ഡി പോളും ബെട്രാൻഡേയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. 5 സഹോദരങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ദൈവശാസ്ത്ര തത്വശാസ്ത്ര പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി 1600 ഒരു വൈദികനായി അദ്ദേഹം അഭിഷിക്തനായി. 1605 മാർസയിലേക്ക് പ്രവർത്തിക്കുവാനായി കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടൽക്കൊള്ളക്കാർ കപ്പൽ ആക്രമിക്കുകയും അദ്ദേഹത്തെ ബന്ദിയാക്കുകയും ചെയ്തു. കൊള്ളക്കാർ അദ്ദേഹത്തെ ഒരു മീൻപിടുത്തക്കാരന് വിറ്റു. മീൻപിടുത്തത്തിനുള്ള വാസന അദ്ദേഹത്തിന് ഇല്ലാതിരുന്നതിനാൽ അയാൾ വിൻസെൻ്റിനെ ഒരു മുഹമ്മദീയ രസതന്ത്രജ്ഞന് വിറ്റു. രസതന്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ മതം
ആശ്ലേഷിച്ചാൽ തനിക്ക് സ്വാതന്ത്ര്യവും സ്വത്തും ഒക്കെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ താൻ തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് വിൻസെൻ്റ് ഡി പോളിൽ നാം കാണുന്നത്. 1606 ഓഗസ്റ്റ് മാസത്തിൽ ഈ രസതന്ത്രജ്ഞൻ മരിച്ചപ്പോൾ വിൻസെൻറ്റിനെ മതത്യാഗിയായ ഒരു ക്രിസ്ത്യാനിക്ക് വിറ്റു. മതത്യാഗിയായ ആ മനുഷ്യൻ ഈശ്വര വിശ്വാസമില്ലാത്തവനായി ജീവിക്കുന്ന സാഹചര്യത്തിൽ വിൻസെൻറ്റിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൽ കാതലായ മാറ്റം ഉണ്ടാക്കുകയാണ്. 1607 തടവുകാരുടെ ചാപ്ലിനായി അദ്ദേഹത്തെ നിയോഗിക്കുന്നു. തുടർന്ന് ഹോണ്ടി പ്രഭിയുടെ ഉപദേശകനായി, ആത്മീയ ഉപദേശകനായി അദ്ദേഹം മാറുകയാണ്. പൊതുജനത്തിൻ്റെ ആധ്യാത്മിക നവീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും പ്രഭി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയാണ്. 1626 ഒരു മിഷണറി കോൺഗ്രിഗേഷൻ രൂപീകൃതമായി വിൻസെൻഷ്യൻസ് എന്ന പേരിൽ. വൃദ്ധർ, ദരിദ്രർ, അനാഥർ, അവഗണിക്കപ്പെട്ടവർ എന്നിവർക്കെല്ലാം അളവറ്റ കരുണ പ്രഖ്യാപിക്കുകയാണ് തൻ്റെ സന്യാസ സമൂഹത്തിലൂടെ. ദരിദ്രരുടെ ഉന്നതിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹത്തെ കാണുകയാണ്. മനോഗണ പ്രവൃത്തികൾ ചെയ്യുവാൻ മറ്റുള്ളവരെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇടവകൾ തോറും ദരിദ്രരെ സഹായിക്കുവാൻ സംഘങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ ലൂയി ഡി മാരിലാക്കിൻ്റെ സഹായത്തോടുകൂടി ഈ സംഘങ്ങൾ അദ്ദേഹം ഉപവയുടെ സഹോദരി സഭയാക്കി അതിനെ മാറ്റുകയാണ്. 1660 സമാധാനപൂർവം ഈ മനുഷ്യസ്നേഹി അന്തരിച്ചു. എല്ലാ പരസ്പര പ്രവർത്തനങ്ങളുടെയും പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി 13 ലിയോ മാർപ്പാപ്പ അദ്ദേഹത്തെ ഉയർത്തി. 1833 സ്ഥാപിതമായ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി വിശുദ്ധൻ്റെ സുഹൃതങ്ങൾ പാവങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ജീവിക്കുകയാണ്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന മനോഭാവത്തോടുകൂടി മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് രോഗികളുടെ, വേദന അനുഭവിക്കുന്നവരുടെ, ദരിദ്രരുടെ, അവഗണിക്കപ്പെട്ടവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയെ ഈശ്വര ആരാധനയാക്കി മാറ്റുവാൻ പങ്കുവയ്ക്കലിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിലൂടെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയിലെ അംഗങ്ങൾ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രസക്തി അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 16:19-31 തിരുവചനങ്ങളിൽ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ തമ്പുരാനമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. ഫരിസേയരോടുള്ള പ്രബോധനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഉപമയെ നാം കാണേണ്ടത്. സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഉപമ. സമ്പത്ത് അയൽക്കാരനായ ദരിദ്രന് വേണ്ടി വിനിയോഗിക്കാതെ സ്വന്തം സുഖഭോഗങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുന്നവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, കഠിനമായ നരകശിക്ഷ ലഭിക്കും എന്നുള്ള സൂചനയും ഈ ഉപമയിലൂടെ നൽകുകയാണ്. ഏറെ നാളായി രോഗിയായി കിടപ്പിലായ ദരിദ്രനായ ലാസറും ധനികനായ ഉപമയിലെ
ധനവാനുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ധനികൻ തൻ്റെ സ്വത്ത് സ്വാർത്ഥതയ്ക്കും ഉപഭോഗധിഷ്ണയ്ക്കും തൃപ്തിപ്പെടുത്തുവാൻ മാത്രം കണ്ട് അത് ഉപയോഗിക്കുകയാണ്. തൻ്റെ കാര്യം മാത്രം, സെൽഫിഷ് മാൻ ഈറ്റിംഗ് ഹിംസെൽഫ് ആൻഡ് ഡിസ്ട്രോയിങ് ഹിംസെൽഫ് എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വയം തന്നെ നശിക്കുന്ന ക്യാൻസറിൻ്റെ അണുബാധിച്ചവനെ പോലെയാണ് സ്വാർത്ഥനായ ഒരു മനുഷ്യൻ. അങ്ങനെ തൻ്റെ പണം തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ധനവാനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. തൻ്റെ തന്നെ കൺമുമ്പിൽ പടിവാതിൽ കിടക്കുന്ന ലാസറിനെ കാണാൻ അദ്ദേഹം അവഗണന കാണിക്കുകയാണ്. തൻ്റെ കൺമുമ്പിൽ കിടക്കുന്ന ഈ ലാസറിനെ കാണാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ദൈവം ദരിദ്രരോട് കരുണ ചെയ്തു, അവന് സ്വർഗഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സഹായിക്കുന്നവൻ എന്നാണ്. ദൈവം സഹായിച്ച അവനെ മറ്റുള്ളവർ സഹായിച്ചില്ല എങ്കിലും ദൈവം അവനെ തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ധനവാൻ നരകവേദന അനുഭവിക്കുന്നതായും നാം കാണുകയാണ്. യേശുവിൻ്റെ ധാരാളമായ ഉപമയിൽ വ്യക്തിനാമം ലാസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പരിചയപ്പെടുത്തുന്നത് ഈ ഉപമയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് നാം മനസ്സിലാക്കണം. ലാസർ ദൈവം സഹായിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. രണ്ട് വിപരീത കഥാപാത്രങ്ങളിലൂടെ ഈ ലോക ജീവിതത്തിലെയും പരലോകത്തിലെയും വിപരീത അനുഭവങ്ങളിലൂടെ ഉപമ അവതരിപ്പിക്കുകയാണ്. ധനികനും ദരിദ്രനായ ലാസറുമാണ് വിപരീത കഥാപാത്രങ്ങൾ. ലാസർ ധനികൻ്റെ വീട്ടുപടിക്കൽ കിടന്നിരുന്നു എന്നത് വൈപരീത്യത്തിൻ്റെ ആക്കം കൂട്ടുകയാണ്. ധനികൻ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടുവസ്ത്രം ഒക്കെ ധരിച്ചിരുന്നു. എല്ലാ നേരവും മൃഷ്ടാന്ന ഭോജനം ആസ്വദിച്ചിരുന്നു. ഇതെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായി ധനവാനും മറ്റുള്ളവരെ കരുതിയിരുന്ന ഒരവസ്ഥ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ദൈവം കരുതിയ ഒരു ലാസറും അവിടെ ഉണ്ടായിരുന്നു. ധനവാൻ ദൈവപുത്രനെന്നും നിത്യസൗഭാഗ്യത്തിന് അവകാശിയെന്നും കരുതിപ്പോന്നു. ദൈവശാപം ഏറ്റവനാണ് ദരിദ്രനെന്ന് ആ യഹൂദൻ കരുതി. ആകെ വ്രണം നിറഞ്ഞ ഒരു ശരീരം. ധനികൻ്റെ വീട്ടിലെ വിരുന്നുകാർ ഭക്ഷണം കഴിഞ്ഞ് കൈതുടയ്ക്കുവാൻ ഉപയോഗിച്ച ശേഷം ഇട്ടുകൊടുത്തതോ എറിഞ്ഞു കളഞ്ഞതോ ആയ അപ്പക്കഷണങ്ങളെങ്കിലും കൊണ്ട് വിശപ്പടക്കുവാൻ ഈ ലാസർ ആഗ്രഹിക്കുന്നു. ലാസറിൻ്റെ വേദനയ്ക്ക് തെല്ലാശ്വാസം നൽകുവാൻ നായ്ക്കൾ കാട്ടിയ കരുണ പോലും ധനികൻ കാണിച്ചില്ല. ഈ ലോക അനുഭവങ്ങൾക്ക് നേരെ വിപരീതമാണ് രണ്ടു പേർക്കും മരണാനന്തരം ലഭിച്ചത്. ധനികന് പാതാളത്തിൽ കഠിന യാതനകൾ, ലാസറിന് അബ്രഹാത്തിൻ്റെ മടിയിൽ ആശ്വാസം. പിതാക്കന്മാരോട് ചേർക്കപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്.
ദൈവജനമായ യഹൂദരുടെ സ്ഥാപക പിതാവാണല്ലോ അബ്രഹാം. ധനികൻ്റെയും ലാസറിൻ്റെയും പൊതുപിതാവ്. യഹൂദർ മരിച്ചാൽ അബ്രഹാമത്തിൻ്റെ മടിയിലെത്തുമെന്ന് അവർ വിശ്വസിച്ചു. അബ്രഹാമത്തിൻ്റെ മടി നീതിമാന്മാരുടെ സമൂഹത്തിലുള്ള ഉന്നത സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. യുഗാന്ത്യത്തിൽ മിശിഹായോടുള്ള വിരുന്നിൻ്റെ പ്രതീകമാണിത്. ലാസറിൻ്റെ സൗഭാഗ്യം ധനികൻ നരകത്തിൽ കിടന്ന് കാണുന്നു. ആ കാഴ്ച അവൻ്റെ പീഡ വർദ്ധിപ്പിക്കുകയാണ്. അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന തന്നെ ലാസർ വിരൽത്തുമ്പിൽ നിന്നും വെള്ളത്തുള്ളികൾ വീഴ്ത്തി ആശ്വസിപ്പിക്കുവാൻ അവനെ അയക്കണമെന്ന് ധനികനായ മനുഷ്യൻ തീ നരകത്തിൽ കിടന്നുകൊണ്ട് പിതാവായ അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു. ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ട ജീവിതത്തിൻ്റെ കഠിന യാതനയുടെ പ്രതീകമാണ് അഗ്നിജ്വാല. കഴിഞ്ഞകാല ജീവിതവും ഇപ്പോൾ അനുഭവിക്കുന്ന വൈരുദ്ധ്യവും അബ്രഹാം അവനെ അനുസ്മരിപ്പിക്കുന്നു. ഞങ്ങൾ നിങ്ങൾ വേർതിരിവിൽ, അബ്രഹാം ധനികനോട് സംസാരിക്കുന്നു. അബ്രഹാമത്തിൻ്റെ പുത്രന്മാരെന്ന് വിശേഷിക്കപ്പെട്ടവനായ ധനവാൻ അബ്രഹാമിൽ നിന്ന് ഒരിക്കലും ഇത്തരം പ്രതികരണം പ്രതീക്ഷിച്ചില്ല. അവനും അബ്രഹാമിൻ്റെ മകനാണ്. പക്ഷെ ഇങ്ങനൊരു പ്രതികരണം, ലാസറിനെ അയച്ച് അല്പം വെള്ളം എൻ്റെ നാവിൽ തണുപ്പിക്കുവാൻ തരണമേ എന്നാവശ്യപ്പെട്ടപ്പോൾ ഇവിടവും അവിടവുമായിട്ട് വലിയ ഗർത്തമുണ്ട്, വിടവുണ്ട്, ഇവിടെ നിന്നും അവിടേക്ക് വരാനോ അവിടെ നിന്നും ഇവിടേക്ക് വരാനോ സാധ്യമല്ല എന്നൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ തൻ്റെ ദുർഗതി, സഹോദരന്മാർ അഞ്ചു പേരുണ്ട് കുടുംബത്തിൽ, അവർക്കും വരാതിരിക്കുവാൻ ലാസറിനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ആവശ്യപ്പെടുന്ന ഒരു ധനികനെയാണ് നാം അവിടെ കാണുന്നത്. തൻ്റെ കുടുംബാംഗങ്ങളോട് രക്തബന്ധമുള്ളവരോടുള്ള താല്പര്യം ഉണ്ടാകുന്നത് തനിക്ക് സൗഭാഗ്യം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അവർക്കും അത് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി ആ ഗതിക്ക് വരാതിരിക്കേണ്ടതിനാണ് ലാസറിനെ ഇവിടെ നിന്നും എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയക്കണമെന്ന് ധനവാൻ ആവശ്യപ്പെടുന്നത്. തൻ്റെ ദുർഗതി കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഉറ്റ ബന്ധുക്കളുടെ അടുക്കലേക്ക് ലാസറിനെ അയക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാമിൻ്റെ മറുപടിയിൽ ധനികൻ്റെ സഹോദരർ വിശുദ്ധ നിയമം പാലിക്കുന്നില്ലെന്നും ധനികൻ അനുസരിച്ചില്ലെന്നും ഉള്ള സൂചനയുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നന്നായി വിനിയോഗിക്കേണ്ട കടമ അവരോടുണ്ട്. ദരിദ്രരോട് അനുകമ്പ കാണിക്കണമെന്ന് നിയമവും പ്രവാചകന്മാരും ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 15:1-3 വാക്യങ്ങളിൽ ഓരോ 7 തികയുമ്പോഴും ഋണമോചനം നൽകണം. ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യേശയ പ്രവാചകൻ്റെ പുസ്തകം 3:14-15 വാക്യങ്ങളിൽ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്, എന്നെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതയ്ക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് യേശയ ചോദിക്കുന്നുവല്ലോ. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 2:6-8 വാക്യങ്ങളിൽ പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടിമിതിക്കുന്നു, ദരിദ്രന് അവനെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു. വിശുദ്ധ ഗ്രന്ഥം അനുസരിക്കാത്തവർ മരിച്ചവരുടെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. അതിനാൽ
മരിച്ചവരിൽ ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കില്ലെന്ന് അബ്രഹാം വ്യക്തമാക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിലും വിശ്വസിക്കാത്തവർ മറ്റു ലോകത്തു നിന്ന് വരുന്നവരിലും വിശ്വസിക്കുകയില്ല. സമ്പത്ത് ദരിദ്രർക്കു വേണ്ടി പങ്കിടാനുള്ള ഉപദേശം സഭയും പുതിയ നിയമവും ആവർത്തിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഈ ലോകത്തിൽ യാതന അനുഭവിച്ചാൽ പരലോകത്തിൽ സൗഭാഗ്യം ലഭിക്കുമെന്നോ ഈ ലോകത്തിൽ സമ്പത്തുണ്ടായാൽ മരണാനന്തരം നരകശിക്ഷ ലഭിക്കുമെന്നോ ഈ ഉപമ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ദാരിദ്ര്യം പെർപ്പച്വേറ്റ് ചെയ്യാനോ പണം നിരന്തരമായി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാനോ ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ല. പിന്നെയോ, ധനവാൻ തനിക്ക് ദൈവം നൽകിയ ദാനം സമ്പത്ത് ഒരു ദാനമായി കണ്ടുകൊണ്ട് ദാനമാകുവാൻ ദാനമേകുവാൻ മറ്റുള്ളവരോട് നീതി പുലർത്തുവാൻ കഴിയണം എന്നുള്ളതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നീതിയുടെ പ്രവർത്തനങ്ങൾ, ഔദാര്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദാനമായി കിട്ടിയത് ദാനമായി പങ്കുവയ്ക്കുന്ന ഒരു പ്രക്രിയ തുടർന്നുകൊണ്ട് പോകുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പരിണിതഫലം നാം അനുഭവിക്കുവാൻ ബാധ്യസ്ഥരാണെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ധനവാൻ തൻ്റെ സ്വത്ത് പങ്കുവച്ചില്ല എന്നതാണ് കാതലായ പ്രശ്നം. കരുണ കാണിക്കുവാനുള്ള അവസരവും ബാധ്യതയും ഈ ലോകത്താണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദരിദ്രരോടുള്ള വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഗ്രഹിക്കാതെ പുതിയ വെളിപാടിനു വേണ്ടി കാത്തിരിക്കുന്നതിൽ പ്രസക്തിയില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ഉപമയെ നാമൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ സഹായം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നാമധേയമാണ് ലാസറിൻ്റേത്. ദൈവം ദരിദ്രരുടെ സഹായിയാണ്. തൻ്റെ ദാരിദ്ര്യത്തിലൂടെ ജനങ്ങളെ സമ്പന്നരാക്കുവാൻ കടന്നു വന്ന ദൈവപുത്രൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മെ വീണ്ടെടുത്തത്. ധനവാൻ ലാസറിനെ ഉപദ്രവിച്ചതായി കാണുന്നില്ല, അവനോട് ക്രൂരമായി പെരുമാറിയതായി കാണുന്നില്ല. പക്ഷേ ചെയ്യാവുന്ന നന്മ ചെയ്തില്ല എന്നുള്ളത് തിന്മയാണ്, പാപമാണെന്ന് ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പാപങ്ങളെ ശ്രദ്ധിക്കുവാനുള്ള ഒരു കടമ നമുക്കുണ്ട്. ശ്രദ്ധിക്കാത്തവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് ധനവാന് ലഭിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ ബേസിൽ പറയുന്നത്, വിശക്കുന്ന മനുഷ്യനോട് സ്നേഹത്തിന് ലാഞ്ചന പോലുമില്ലാതെ കടന്നു പോകുന്നവർ അർഹിക്കുന്ന ശിക്ഷ ഇവിടെ ധനവാൻ അനുഭവിക്കുകയാണ്. സ്പെയിനിൽ യുദ്ധം നടന്നപ്പോൾ ബ്രിട്ടീഷ് സൈന്യാധിപൻ ഫിലിപ്പ് സിഡ്നി മാരകമായ മുറിവേറ്റു. അല്പം വെള്ളത്തിനായി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഒരു പട്ടാളക്കാരൻ തൻ്റെ ഇരുമ്പ് തൊപ്പിയിൽ അല്പം വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടുത്ത് കിടക്കുന്ന മരണാസന്നനായ ഒരു പടയാളിയിലാണ് കാണുന്നത്. വെള്ളത്തിന് വേണ്ടി നാക്ക് നീട്ടിക്കൊണ്ട് കിടക്കുന്ന മനുഷ്യൻ, ആ വെള്ളം ആ മനുഷ്യന് കൊടുത്തേക്കൂ എന്ന് പറയുമ്പോൾ, യുവർ നീഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മൈ നീഡ്, നിൻ്റെ ആവശ്യമാണ് എൻ്റെ ആവശ്യത്തെക്കാൾ വലുത് എന്ന മനോഭാവത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയണം എന്നുള്ളതാണ്. സ്പെയിനിൽ യുദ്ധത്തിൻ്റെതായ പശ്ചാത്തലത്തിൽ കണ്ടതായ അരാജകത്വം എല്ലാം പണം ധൂർത്തടിച്ച ഒരു സംഭവത്തിലൂടെയാണ് ഉയർന്നു വന്നത് എന്ന് മനസ്സിലാക്കണം. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അമേരിക്ക സന്ദർശിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉപേക്ഷിക്കുന്ന അപ്പക്കഷണം തിന്നുകൊണ്ട് മറ്റുള്ളവർ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നത് പാപമാണ്.
നിങ്ങളുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണം നിങ്ങൾക്കും ഉള്ളതല്ല, ഇല്ലാത്തവൻ്റേതാണ്. നിങ്ങൾ അലമാരിയിൽ സൂക്ഷിക്കുന്ന വസ്ത്രം നിങ്ങൾക്കുള്ളതല്ല, ഇല്ലാത്തവൻ്റേതാണ്. സഭാപിതാവായ ക്രിസോസ്റ്റം എത്രയോ മുമ്പ് ഈ കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന നന്മ ചെയ്യുവാൻ ഒരിക്കലും നാം മടിക്കരുത്. എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള മറ്റുള്ളവരും ജീവിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഉപവയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെക്കുന്ന വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ മാതൃക നമുക്കേവർക്കും ഏറെ സഹായകമാകട്ടെ. ദൈവം എല്ലാവരെയും ഉപവയുടെ പ്രവർത്തനങ്ങളിലൂടെ ധന്യരാക്കട്ടെ.